കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ലെവൽ എക്സാമിനേഷൻ KGCയുടെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് കോഴ്സ്, മെക്കാനിക്കൽ എൻജിനീയറിംഗ് കോഴ്സിൻ്റെ ഒരു പേപ്പറാണ് വർക്ക്ഷോപ്പ് ആൻഡ് മെറ്റീരിയൽസ് ടെക്നോളജി. ആ പേപ്പറിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2019 പേപ്പറാണ്. അതിനകത്ത് നിങ്ങൾക്ക് അറിയാവില്ല, പാർട്ട് എ എന്ന് പറയുന്നത് എനർജി കൺസർവേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള പേപ്പറാണ്. പാർട്ട് എയിൽ അതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. ആ ക്വസ്റ്റ്യൻസാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് ആദ്യമേ പറഞ്ഞിരിക്കുന്നത് സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്താണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ തൊഴിൽ കണ്ടെത്തുന്നതിൻ്റെ ആവശ്യകത, അതിൻ്റെ ഉദ്ദേശം, അതേപോലെ തന്നെ ഓണ്ടർപ്രണർഷിപ്പ് പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ വരുന്നത് എനർജി കൺസർവേഷൻ എന്തൊക്കെയാണ്, സോളാർ എനർജിയുടെ അഡ്വാൻറ്റേജസ്, അതുപോലെ ഏതൊക്കെ ഫോംസ് ഓഫ് എനർജി ഉണ്ട്, പിന്നെ വരുന്നത് ITയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്കൻഡറി കമ്പ്യൂട്ടറിൻ്റെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് മെമ്മറി ഉണ്ട്, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, അതിനകത്ത് റാമ് റോം, അതിനകത്ത് പിന്നെ സെക്കൻഡറി മെമ്മറി എന്താണ്, ഇതൊക്കെ എഴുതണം. പിന്നെ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ, ലാൻ വാൻ എന്താണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്കും വൈഡ് ഏരിയ നെറ്റ്വർക്കും എന്താണെന്ന്, പിന്നെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്, ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജസ് C, C++, ജാവ ഇതൊക്കെ കേട്ടിട്ടില്ലേ, അതിനെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. പിന്നെ പാർട്ട് എ എന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ആൻഡ് മെറ്റീരിയൽസ് ടെക്നോളജിയുടെ കൂടാണ് നിങ്ങളുടെ പാർട്ട് എയിൽ ഓണ്ടർപ്രണർഷിപ്പ്, എനർജി കൺസർവേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവ വരുന്നത്. അന്നേരം ഇത് ജസ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, വളരെ കുറച്ച് പോയിൻറ്റുകൾ എഴുതിയാൽ മതി, വെറും 2 മാർക്കേ കിട്ടത്തുള്ളൂ അതിനകത്ത്. അന്നേരം നിങ്ങൾ വളരെ ചെറുതായിട്ട് അത് ആൻസർ ചെയ്താൽ മതി, 2, 3, 4 പോയിൻ്റ് കൂടുതലൊന്നും കൊടുക്കരുത്. ഇതിനു വേണ്ടി നിങ്ങൾ സമയം എക്സാമിന് വേണ്ടി വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അന്നേരം ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു 8 എണ്ണം മാക്സിമം കിട്ടാനുള്ള ശ്രമിക്കണം. 8 എണ്ണം കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ജയിക്കാനുള്ള ഒരു നല്ല സ്റ്റാൻസ് അവിടെ കിട്ടും. എന്നിട്ട് നമ്മൾ വരുന്നത് പാർട്ട് ബിയിലേക്കാണ്. അവിടെ തന്നിരിക്കുന്നത് നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ്, റീമിങ്, ടാപ്പിംഗ്, അതുപോലെ തന്നെ ചിസൽസിനെ കുറിച്ചുണ്ട്. അതുപോലെ തന്നെ എന്തായാലും വർക്ക്ഷോപ്പിലെ സേഫ്റ്റിയെക്കുറിച്ച് എന്തായാലും കൃത്യമായിട്ടൊരു ക്വസ്റ്റ്യൻ കാണും. ബാക്കി വരുന്നതും ലാബിൽ തന്നെ നിങ്ങളെല്ലാം ചെയ്തിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസാണ്, സെറ്റിംഗ് ഡൗൺ, ഡ്രോയിങ് ഡൗൺ, പഞ്ചിങ് എന്താണ്, ഫോർജ് വെൽഡിങ് എന്താണ്, പിന്നെ ആർക്ക് വെൽഡിങ്, ഗ്യാസ് വെൽഡിങ്, പിന്നെ വെൽഡിങ്ങിൻ്റെ ഡിഫെക്ട്സ്, പിന്നെ അങ്ങോട്ട് വരുമ്പം ഏതൊക്കെ ടൈപ്പ് ഓഫ് ഷീറ്റ് മെറ്റൽ ജോയിൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാബ് ചെയ്തിട്ടുള്ളതൊക്കെ തന്നെ ചെയ്യുമ്പം കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പോയിൻസുകളൊക്കെ കൊടുത്ത് ഹെഡിങ് ഒക്കെ കൊടുത്ത് ആൻസർ ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻസിനകത്തുനിന്ന് പാർട്ട് ബിയിൽ നിന്ന് ചെയ്യണം. പിന്നെ വരുന്ന 3-ജോ ചെക്ക്, 4-ജോ ചെക്ക്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ടൂൾസ്, ഷീറ്റ് മെറ്റൽ വർക്കിന് ഏതൊക്കെയാണ് യൂസ് ചെയ്തത്, പിന്നെ നിങ്ങൾ ടേണിങ് ഫേസിങ് എന്താണ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് അലോയ് സ്റ്റീൽ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ അലൂമിനിയം, കോപ്പർ, ലെഡ് ആൻഡ് ടിൻ, പിന്നെ പൈപ്പ് ഫിറ്റിംഗ് എന്താണ്, അതുപോലെ തന്നെ ഒരു വാട്ടർ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഏതൊക്കെ ടൈപ്സ് ഓഫ് പൈപ്പ് ഫിറ്റിങ്സ് ഉണ്ട്, അതുപോലെ പ്ലാസ്റ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണ്, തെർമോ പ്ലാസ്റ്റിക്, സെറ്റിംഗ് പ്ലാസ്റ്റിക്, പിന്നെ സൺഗ്ലാസ്, റെസിൻ, പോളിത്തീൻ, ഇതിൻ്റെയൊക്കെ യൂസസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള 2019 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അതിൻ്റെ തന്നെ മലയാളം പരിഭാഷ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമല്ലോ, അത് നിന്നിട്ടുണ്ട്. പാർട്ട് എ എന്ന് പറയുന്നത് 20 മാർക്കും, പാർട്ട് ബി എന്ന് പറഞ്ഞാൽ 80 മാർക്കുമാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നിങ്ങളന്നേരം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്നത് അന്നേരം നിങ്ങളതിന് കൃത്യമായിട്ട് ആൻസറുകൾ ചെയ്യണം. ആൻസറുകൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനും എടുത്ത് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസ് നമ്പേഴ്സ് ഏതാന്ന് നോക്കാം. ഇപ്പം 2 അതിനകത്ത് എയ്ക്കകത്ത് തന്നെ 1, 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സബ് ക്വസ്റ്റ്യൻസ് കാണും. ഇതെല്ലാം ഹെഡിങ് കൊടുത്ത് കൃത്യമായിട്ട് നമ്പർ ഇടണം. ഇൻ കേസ് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് പരീക്ഷ കൃത്യമായിട്ട് എഴുതാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഇൻ കേസ് ക്വസ്റ്റ്യൻ തെറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും. അന്നേരം ഇതാണ് നമ്മൾ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ വരുന്ന വർക്ക്ഷോപ്പ് ആൻഡ് മെറ്റീരിയൽസ് ടെക്നോളജി എന്ന് പറയുന്ന 4106 കോഡുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നമ്മളിപ്പം നടത്തിയത്. അതിനകത്ത് പാർട്ട് എ എന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കും വരുന്നത്, ITയിൽ നിന്നും, എനർജി കൺസർവേഷനിൽ നിന്നും, ഓണ്ടർപ്രണർഷിപ്പിൽ നിന്നാണ്.
അന്നേരം അത് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരു മൂന്ന് പോയിൻ്റ് വെച്ച് തരിക. സമയമൊക്കെ നിങ്ങൾ നല്ലപോലെ കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നതാണ്. ആദ്യത്തെ ഒരു 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പാർട്ട് എ കംപ്ലീറ്റ് ചെയ്യുകയും ബാക്കി സമയം കൊണ്ട് വേണം നിങ്ങൾ പാർട്ട് ബി ഫുൾ എഴുതണം. പാർട്ട് ബി നല്ലപോലെ എഴുതണം. അതിൽ തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം, ഇൻ കേസ് നിങ്ങൾ നോക്കണം പാർട്ട് എ ആണോ ഏറ്റവും നല്ലപോലെ അറിയാവുന്ന, പാർട്ട് ബി ആണോ എന്നല്ല. അന്നേരം പാർട്ട് ബി എല്ലാ ക്വസ്റ്റ്യനും അറിയാമെങ്കിൽ ആദ്യം പാർട്ട് ബി എഴുതി തീർത്തതിന് ശേഷം മാത്രം പാർട്ട് എ എന്ന് കൊടുത്ത് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് പാർട്ട് എ എഴുതാവുള്ളൂ. അന്നേരം എല്ലാവരും നല്ലപോലെ എക്സാം എഴുതുക.